ഒരാളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ്? നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അയാളെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അയാളുടെ ഡിസിഷൻസ് ആണ്. സാധാരണയായി ഡിസിഷൻസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഓരോ തീരുമാനങ്ങളാണത്. നമ്മൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു, നമ്മൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നു, നമ്മൾ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നു, ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നു, പിന്നെ നമ്മൾ എന്ത് പഠിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഭാവിയിൽ എന്തായി മാറണമെന്നും, അങ്ങനെ ഓരോ തീരുമാനങ്ങളാണ് ഡിസിഷൻസ്. എന്നാൽ ഞാനിവിടെ പറയുന്നത് പിക്സൽസിനെ കുറിച്ചാണ്. അതായത് ഓരോ ചെറിയ സെക്കൻഡിലും നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തകൾ. ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ ചിന്തകളുണ്ട്. ആ ചിന്തകൾ നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അതാണ് ഡിസിഷൻസ്, അതാണ് പിക്സലിലെ ഡിസിഷൻ എന്നുദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഏത് സ്ഥിതിയിലാണുള്ളത്? നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, ബോഡി കണ്ടീഷൻ, മൈൻഡിൻ്റെ കണ്ടീഷൻ, തിങ്കിങ് കപ്പാസിറ്റി, നിങ്ങളുടെ ഹാബിറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ ഇതുവരെ എന്ത് ചിന്തിച്ചു കൂട്ടി, എങ്ങനെ ചിന്തിച്ചു കൂട്ടി എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏതുവരെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളെ ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ. നിങ്ങളെ ബാധിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നിങ്ങളെ ബാധിക്കാത്തതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ ഡിസിഷൻസ്, ഓരോ ചെറിയ ചെറിയ ഫോക്കസ് പോയിന്റ്സ്. അതെ, ഫോക്കസ്, ഫോക്കസ്, ഡിസിഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ട വാക്കുകളാണ്. സ്കൂളിൽ കേട്ടതാണ്, വീട്ടിൽ കേട്ടതാണ്, പല രീതിയിൽ പലതവണ കേട്ടതാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ? നിങ്ങളുടെ കറൻറ് ലെവൽ എങ്ങനെയാണ്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ്. അതായത് ഒരു മനുഷ്യൻ 90% അവൻ ചെയ്യുന്ന കാര്യങ്ങളും അവൻ്റെ ഹാബിറ്റ്സ് ആണ്. അതായത് അതിൽ അവൻ ഒരു കൺട്രോളും കാണില്ല. ബാക്കി വെറും 10% മാത്രമാണ് അവൻ ചിന്തിച്ചു കൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് നമ്മളെ ഓരോ ദിവസം നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 90% നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. ഈ 90% അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ ഹാബിറ്റ്സ് ഉണ്ടാവുന്നത്? നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നീട് അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് പിന്നീട് ഹാബിറ്റ്സായി മാറുന്നത്. എന്നാൽ എല്ലാ കേൾക്കുന്നതും കാണുന്നതും കാര്യങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ്സായി മാറൂ? ഇല്ല. എവിടെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, അതാണ് പിന്നീട് ഹാബിറ്റ്സായി മാറുന്നത്, അതാണ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ 90% അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഹാബിറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്തത്? നമ്മൾ എന്തൊക്കെ കണ്ടോ, എന്തൊക്കെ കേട്ടോ, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഹാബിറ്റ്സായി മാറുന്നത്. എന്നാൽ നമ്മുടെ കണ്ണ് കാണുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ചെവികൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ഹാബിറ്റ്സായി മാറാറുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യുന്നു, ആ കാര്യങ്ങളാണ് പിന്നീട് പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ആ കാര്യങ്ങൾ നമ്മുടെ ഡിസിഷനെ സ്വാധീനിക്കുന്നു. എങ്ങനെയെന്നല്ലേ? ഉദാഹരണത്തിന്, നമ്മുടെ ഫ്രണ്ടിന് നല്ല ഫിറ്റായിട്ടുള്ളൊരു ബോഡിയുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കും ഒരു ഫിറ്റായിട്ടുള്ള ബോഡി വേണമെന്ന് തോന്നും. നമ്മുടെ ജിമ്മിൽ പോകാനുള്ള ഡിസിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പിന്നീട് നമ്മളൊരു വലിയ പണക്കാരനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ പണമുണ്ടാക്കാനുള്ള ഒരു ഡിസിഷൻ നമ്മൾ അപ്പം തന്നെ എടുക്കും, അല്ലേ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. അതും നമ്മുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഹാബിറ്റ്സ് ആണ് നമ്മളെ ഡിഫൈൻ ചെയ്യുക എന്നതാണ്. പക്ഷേ ഈ നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ, മീ എന്ന് പറയുന്ന ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ബോഡിയാണോ അത്? നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിലുള്ള ഇൻഫോർമേഷനാണോ ഞാൻ എന്ന് പറയുന്ന പദത്തിനെ ഡിഫൈൻ ചെയ്യുക? അല്ല, നമ്മുടെ കോൺഷ്യസ്നെസ് ആണത്. ഞാൻ എന്നാൽ അത് നമ്മുടെ കോൺഷ്യസ്നെസ് ആണ്. മീ എന്നാൽ അത് ഫോക്കസ് ആണ്, കോൺഷ്യസ്നെസ് ആണ്, നമ്മുടെ ശ്രദ്ധയാണ്, നമ്മുടെ മനസ്സാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ഫോക്കസ് അത് ദുബായിലാണ്. എന്നാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നമ്മുടെ തലയിൽ കയറില്ല. കാരണം ഞാൻ എന്ന് പറയുന്ന ആ കോൺഷ്യസ്നെസ് അവിടെ ആബ്സെന്റ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഒബ്സർവേഷൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫോക്കസ്. യു ആർ കോൺഷ്യസ് ഒബ്സർവർ. നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം, എന്ത് ഫോക്കസ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മുടെ ഓരോ ഡിസിഷൻസ് ആണ്. ബ്രീത്ത് ദ ന്യൂ സയൻസ് ഓഫ് എ ലോസ്റ്റ് ആർട്ട് എന്ന് പറയുന്ന ജെയിംസ് നെസ്റ്റന്റെ ബുക്കിൽ ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളത് പോലും നമ്മുടെ വർക്ക് എഫിഷ്യൻസിയെ ബാധിക്കും. ബ്രീത്തിങ്ങും നമ്മുടെ ഡിസിഷനാണ്.
അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചെറിയ ചെറിയ ഡിസിഷൻസ് ആണ് നമ്മുടെ സക്സസ്സിന് കാരണമാവുന്നത്, നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഓരോ കാര്യങ്ങളും നമ്മുടെ ഭാഗ്യമാണ് പിന്തുണച്ചതെന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്ത ഡിസിഷൻസ് ആണ് നമ്മളെ ഇന്നത്തെ ഉള്ള അവസ്ഥയിൽ എത്തിച്ചേർത്തത്. നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യണം, നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് മനസ്സിലാക്കണം, എന്ത് ഓർത്തിരിക്കണം, ആരെയൊക്കെ കാണണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഡിസിഷൻസ് ആണ്. നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് ഉറങ്ങുന്നു, ചിലപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന എക്സസൈസും ഫിസിക്കൽ വർക്കും ഒക്കെ കാരണമായിട്ട് നമ്മൾ ഉറങ്ങേണ്ടി വരും ഡീപ്പായിട്ട്. എന്നാൽ അതുപോലും നമ്മുടെ ഡിസിഷൻസ് ആണ്. നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് ഉറങ്ങി എന്നുള്ളതും നമ്മുടെ വർക്ക് എഫിഷ്യൻസിയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഈ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസിന് കാരണമാകുന്നതോ നമ്മുടെ വിൽ പവർ. നമ്മുടെ ഡിസിഷൻസിനെയും നമ്മുടെ ഹാബിറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം. അതെ, സെൽഫ് കൺട്രോൾ വേണം. നമ്മുടെ ഡിസിഷൻസ് പ്യുർ ആയിരിക്കണമെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോൾ വേണം, ഇച്ഛാശക്തി വേണം, വിൽ പവർ വേണം. അങ്ങനെ വിൽ പവർ കൊണ്ടുവരാൻ സാധിക്കാത്തവർക്ക് ഈഗോ ട്രൈ ചെയ്യാം. ഈഗോ, ഈഗോ എന്ന് പറയുന്ന വേർഡ് ഞാനിവിടെ നെഗറ്റീവ് സെൻസിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അഹങ്കാരം, ആരോഗ്യൻ, താൻ മറ്റൊരാളിൽ നിന്നും വലിയവനാണ്, മറ്റൊരാളിൽ നിന്നും എപ്പോഴും റെസ്പെക്ട് കിട്ടേണ്ടവനാണ്, വലിയ ഉയർന്നവനാണ് എന്നുള്ള ഒരു നെഗറ്റീവ് സെൻസോട് കൂടിയ വേർഡല്ല ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈഗോ എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ അതിനർത്ഥം സെൽഫ് റെസ്പെക്ട് എന്നാണ്, സെൽഫ് എസ്റ്റീം എന്നാണ്. സ്വയം നമ്മളെ തന്നെ വില കൊടുക്കുന്നു. അതെ, സെൽഫ് റെസ്പെക്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും പിറകിൽ നമ്മൾ എടുത്ത ഓരോ തീരുമാനങ്ങളാണ്. അപ്പോൾ ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഒരു വലിയ വലിയ തീരുമാനങ്ങളല്ല, നമ്മൾ ഓരോ സെക്കൻഡിലും എടുക്കുന്ന ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങൾ പോലും നമ്മുടെ ഡിസിഷൻസ് ആണ്. ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, ഇത് വേണോ അതോ അത് മതിയോ, സയൻസ് സ്ട്രീമിൽ പഠിക്കണോ അതോ ഹ്യൂമാനിറ്റി സ്ട്രീം പഠിച്ചാൽ മതിയോ, ബ്ലാക്ക് ടീഷർട്ട് ധരിക്കണോ അതോ യെല്ലോ മതിയോ. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ ഡിസിഷൻസ് ആണ്. ഇനി വീഡിയോ കാണാതെ പുറത്തു പോകുന്നതും അതും നിങ്ങളുടെ ഡിസിഷനാണ്. വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്. നിങ്ങളുടെ കാതുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്, നിങ്ങൾ വേറെ എവിടെയോ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാത് കേൾക്കുന്നതും നിങ്ങളുടെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നതും അതൊന്നും നിങ്ങളുടെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്. അപ്പം നമ്മുടെ കോൺഷ്യസോടുകൂടി കേൾക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് മാത്രമാണ് നമ്മുടെ തലച്ചോറിലുണ്ടാവുക, അത് മാത്രമാണ് നമ്മുടെ ഇൻഫർമേഷനായി സ്റ്റോർ ആവുക, അത് മാത്രമാണ് പിന്നീട് നമ്മൾ ഓർത്തെടുക്കാൻ സാധിക്കുക. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയൊരു കാര്യമാണ് സെൽ എന്ന് പറയുന്നത്. ഈ സെൽ ഡെവലപ്മെന്റും നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെന്റും തമ്മിൽ ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ സെൽ ഡെവലപ്മെന്റും നമ്മുടെ ഡിസിഷൻസും തമ്മിൽ ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, നമ്മുടെ വർക്ക്ഔട്ട്സ്, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, എന്ത് കഴിക്കണം, എങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, ഇതൊക്കെ സെൽ ഡെവലപ്മെന്റിനെ, നമ്മുടെ ഹെൽത്തി ലൈഫിനെ, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു. അങ്ങനെയുള്ള ഓരോ ചെറിയ ഡിസിഷൻസും നമ്മളെ ബാധിക്കുന്നു, നമ്മുടെ ബോഡിയിലും നമ്മളെ തന്നെ വളരെ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നു, അല്ലേ? വാരൻ ബഫറ്റ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ് കിങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ട്രെസ് നിറഞ്ഞതായിരിക്കും. അദ്ദേഹം കോക്ക് കഴിക്കുന്നുണ്ട്, അദ്ദേഹം എന്നാലും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അദ്ദേഹം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പോലും അല്ല ലീഡ് ചെയ്യുന്നത്. എന്നാലും അദ്ദേഹത്തിന് വളരെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം എന്തെന്നാ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഒരുപാട് സ്ട്രെസ് തലയിൽ കയറ്റി വെക്കാതെ വളരെ ലളിതമായിട്ടുള്ള, വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും യങ്ങും എനർജറ്റിക്കുമായിട്ടിരിക്കുന്നത്. അതേസമയം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വേറെ അദ്ദേഹത്തിനൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിലും, ആ സഹോദരൻ വളരെ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ നയിച്ചിരുന്നെങ്കിലും ഒരുപാട് സ്ട്രെസ് തലയിൽ കയറ്റി വെച്ചാൽ എന്തായാലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം എന്നാൽ 90% നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ സ്വാഭാവികമായി ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ആ ഡിസിഷൻസ് നമ്മൾ തന്നെ അറിയാതെ, നമ്മൾ കൺട്രോൾ ചെയ്യാതെ സ്വാഭാവികമായി എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന കാര്യം, നമ്മൾ എഴുന്നേൽക്കുന്നത്, നമ്മൾ ബ്രഷ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, നടക്കുന്നത്, ഉറങ്ങുന്നത്, ടെൻഷൻ അടിക്കുന്നത്, കരയുന്നത്, മൊബൈൽ യൂസ് ചെയ്യുന്നത്, കേൾക്കുന്നത്, കാണുന്നത്, ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായി നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ കൺട്രോൾ ചെയ്യാതെ തന്നെ ചെയ്തു പോകുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആയിത്തീരണം, നമുക്ക് സക്സസ്ഫുൾ ആവണം എന്നുള്ള ആ സെൽഫ് എസ്റ്റീം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഈഗോ, ആ സെൽഫ് റെസ്പെക്ട്, അതുണ്ടെങ്കിൽ
നമ്മൾ ഈ 90% റിപ്പീറ്റായി പോകുന്ന കാര്യത്തിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേർക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായുള്ള റിപ്പീറ്റേഷനിൽ, ഓട്ടോ പൈലറ്റ് മോഡിലുള്ള വർക്കിങ്ങിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. നമ്മൾ മനഃപൂർവ്വം ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യകത വരത്തില്ല. നമ്മൾ അത് കൈക്കൊള്ളും, നമ്മൾ ചെയ്തു പോകും. അപ്പം നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ഫോക്കസ്. These all will take us forward.